ദൈവത്തിന് മഹത്വം. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആമോസ് 9:12. அந்நாளிலே விழுந்து போன தாவீதின் கூடாரத்தை நான் திரும்ப எடுப்பித்து அதன் திறப்புகளை அடைத்து அதில் பாழாய் போனதை சீர்படுத்தி பூர்வ நாட்களில் இருந்தது போல அதை ஸ்தாபிப்பேன் என்று இதை செய்கிற கர்த்தர் சொல்கிறார். தெய்வத்தின் மகத்துவம், சர்வசக்தனாய தெய்வத்தின் ஒரு அருளப்பாடான நாம் இவ்வளவு வாய்ச்சி கெட்டது. பூர்வ காலங்களில் ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിനോട് സംസാരിച്ച വിഷയങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ആമോസ് എന്ന പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഏതാണ്ട് യഹൂദയിലെ ബേത്ലഹേമിന് ഏതാണ്ട് 10 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന തെക്കോവ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചതായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. യഹൂദ ദേശക്കാരനായിരുന്നെങ്കിലും ഇസ്രയേലിലെ ബഥേലിൽ ദീർഘനാളുകൾ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസനാണ് ഇദ്ദേഹം. ഒരു ആട്ടിളയനും കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ടിരുന്നവനുമായ ഒരു ചെറിയ ആട്ടിടയനായിരുന്നു ദൈവത്തിന് സ്തോത്രം. എന്നാൽ യെശയ്യാവിൻ്റെ പിതാവായിരുന്ന ആമോസ് രാജകുടുംബത്തിൽ ജനിച്ചവനാണ് ദൈവത്തിന് സ്തോത്രം. രാജകുടുംബത്തിൽ ജനിച്ച ഒരു വലിയ പ്രവാചകനായിരുന്നു യെശയ്യാവ്. ഇവിടെ പറയുന്ന ആമോസ് ഒരു സാധാരണ മനുഷ്യൻ, ആട്ടിടയനും അത്തിപ്പഴമൊക്കെ പറക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ മനുഷ്യനെ ദൈവം ഇസ്രായേലിന് വേണ്ടി നന്നായി ഉപയോഗിച്ച ഒരു പ്രവാചകൻ. പഴയ നിയമ പ്രവചനങ്ങളിൽ ചെറിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ ഒരു മനുഷ്യനായിരുന്നു ആമോസ്. തൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ആ പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭാവി കാലത്തെക്കുറിച്ചും അനേക സത്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആമോസ് എന്ന വ്യക്തിയുടെ പേരിൻ്റെ അർത്ഥം തന്നെ ഭാരം വഹിക്കുന്നവനെന്നാണ്. മാതാപിതാക്കൾക്ക് ആത്മഹേമത്തിലൂടെ ഇടുന്ന പേരുണ്ട്, അല്ലാതെ ഇടുന്ന പേരുകളുണ്ട്, വിശ്വാസത്താൽ ഭാവിയെ കണ്ടുകൊണ്ടിടുന്ന പേരുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും മാതാപിതാക്കൾ ഇട്ട പേരുപോലെ തന്നെ ജനത്തിൻ്റെ ഇടയിൽ ഭാരം വഹിക്കുന്ന, ആത്മഭാരമുള്ള ഒരു വ്യക്തിയായി താൻ കാണപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. യഹൂദയിൽ ഉസിയാവും ഇസ്രയേലിൽ യരോബിയാമും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതാണ്ട് BC 790 ഈ കാലഘട്ടങ്ങളിലാണ് ഈ ഭരണം നടക്കുന്നത്. ദാവീദിന് ശേഷം, 1-2 തലമുറകൾക്ക് ശേഷം ഉള്ള ഈ ഭരണകാലത്ത് പറഞ്ഞ ഒരു വിഷയം സ്തോത്രം. ഇത് രണ്ട് വിധത്തിൽ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമായി ഗണിക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ ദൈവത്തിൽ നിന്ന് വളരെയേറെ അകന്നുപോയി, അവരെക്കുറിച്ചൊക്കെ വീണുപോയി, അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ അവരെ കാണുമ്പോൾ ആമോസ് ഇസ്രായേലിനെ കാണുന്നത് ഒരു കൂട്ടം പഴുത്ത പഴമായിട്ടാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ കാണുന്നത് ആമോസ് എന്ന് എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടം പഴുത്ത പഴം. പഴം പഴുത്തു പോയാൽ എങ്ങനെയായിരിക്കും പിന്നെ? ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം പഴം കാണിച്ചു തന്നു എന്നല്ല, പിന്നെ പഴം പിന്നെയും പഴുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദൈവത്തിന് സ്തോത്രം. പഴുത്ത് ചീയാറായ, അത് ജീർണിക്കാറായ ഒരു അവസ്ഥയിൽ കാണപ്പെടുകയാണ്. ഇനി അങ്ങോട്ട് പോയാൽ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? വളരെ മനോഹരമായ നല്ല ടേസ്റ്റി ഫ്രൂട്ട്, അതിൻ്റെ ആ പഴം ഉപയോഗിക്കേണ്ട ടൈം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആഹാ, അത് വേസ്റ്റായി പോകും, ദുർഗന്ധമായി തീരും, പിന്നെ അത് വീട്ടിൽ വെച്ചേക്കാൻ പോലും സാധിക്കില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ജനമായി തീരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ ബാശാന്യ പശുക്കൾ
നന്നായി പുഷ്ടി കൊണ്ട് തടിച്ചു കൊടുത്തു നിൽക്കുന്ന മാശാന്യ പശുക്കൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ തങ്ങളെ തന്നെ പോഷിപ്പിച്ചുകൊണ്ട് ഭൗതിക നന്മകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കാണുമ്പോൾ ദൈവസഭയുടെ ഒരു പ്രതിരൂപമായി നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് ഈ പ്രവചനം പ്രവചിച്ചതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദിന്റെ കാലം എന്ന് പറയുന്നത് ദാവീദിന്റെ കൂടാരത്തെ കുറിച്ചും ദാവീദിന്റെ ഗൃഹത്തെ കുറിച്ചും ദാവീദിനുള്ള നിയമത്തെ കുറിച്ചും ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ചും ദാവീദിന്റെ തിരഞ്ഞെടുത്ത കോട്ടയെ കുറിച്ചും ഒക്കെ അനേക കാര്യങ്ങൾ പ്രശംസനീയമായി ദാവീദിന്റെ യുദ്ധത്തെ കുറിച്ചൊക്കെ എത്ര മനോഹരമായ കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് അങ്ങ് അതിവിശുദ്ധനായിട്ടൊന്നുമല്ല. പിന്നെയോ ദാവീദിന് അനേക പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ഒരു തെറ്റ് തന്നെ ഓർമ്മിപ്പിച്ചാൽ ദൈവസനെ വീണ് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ഭക്തൻ വിശേഷിപ്പിച്ചത് പറഞ്ഞത് ഇങ്ങനെയാണ്, ദാവീദിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ കാരണം ആരായിരുന്നു എന്നുള്ളതായിരുന്നു. നാഥാൻ പ്രവാചകൻ എന്നായിരുന്നു എൻ്റെ ആൻസർ താൻ പറഞ്ഞത്. കാരണം തന്റെ തെറ്റുകൾ അവതരിപ്പിച്ചപ്പോൾ വീണ് കിടന്ന് പരസ്യമായി നിലവിളിച്ച മനുഷ്യനായിരുന്നു. മുഖം നോക്കാതെ മിനിസ്ട്രി ചെയ്ത ഒരു നാഥ നിമിത്തമാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടത്. കേൾക്കുമ്പോൾ സുഖകരമല്ലെങ്കിലും പിന്നീട് അത് അനുഗ്രഹമായി തീരും. അതാണ് ദൈവജനത്തിന്, ജീവിക്കുന്ന ദൈവജനത്തിന് അതാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാഥാൻ, ആ മനുഷ്യൻ നീ തന്നെയെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി ശങ്ക കൂടാതെ വിരൽ ചൂണ്ടി പറയുമ്പോൾ അവനവിടെ വീഴുകയാണ്. 51 സങ്കീർത്തനം അങ്ങനെയാണ് പ്രിയരെ എഴുതിയത്. ദൈവത്തിന് സ്തോത്രം. എന്നെ നന്നായി കഴുകണമേ. ദാവീദിനോളം തെറ്റുകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അനുഭവിച്ച് കരയുന്നവർ കുറവായിരുന്നു. തന്റെ ശത്രു സ്നേഹവും ദൈവാലോചന പ്രകാരമുള്ള തന്റെ ജീവിതമൊക്കെ കണ്ടിട്ടായിരുന്നു തന്റെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ് അതേ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തുമ്പോൾ സ്തോത്രം, ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്നും താൻ പിതാക്കന്മാരോട് ചേർന്നു എന്നും ദ്രവത്വം കണ്ടില്ലെന്നും ഒക്കെ ദാവീദിനെ കുറിച്ച് അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിനെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13:22 വായിക്കുമ്പോൾ ഇശായിയുടെ മകനായ ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷൻ, അവന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അവനെ കുറിച്ച് പിന്നെയും എഴുതിയിരിക്കുന്നത് അവൻ പിതാക്കന്മാരോട് ചേർന്നു ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. 36 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് താൻ ശുശ്രൂഷ ചെയ്തു. പഴയ നിയമത്തിൽ ദാവീദിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ബൈബിൾ പഠിക്കുമ്പോൾ ദാവീദ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അർഹനല്ല. കാരണം എന്താണ്? ആലയത്തിലെ ശുശ്രൂഷ ആർക്കായിരുന്നു? ലേവി ഗോത്രത്തിൽപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ, ഇവർക്കായിരുന്നു. എന്നാൽ ദാവീദ് ഏത് ഗോത്രക്കാരനാണ്? യഹൂദ ഗോത്രം. ആ ഗോത്രത്തോട് ശുശ്രൂഷ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് താൻ ശുശ്രൂഷ ചെയ്തു. എന്താ താൻ ചെയ്ത ശുശ്രൂഷ? ശുശ്രൂഷകർക്ക് വേണ്ട എല്ലാ പിന്താങ്ങലും എല്ലാ കൈത്താങ്ങലും കൊടുത്തുകൊണ്ട് താൻ വേണ്ടതൊക്കെ ചെയ്തു. ആലയം പണിയാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആലയം പണിയാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനിതാ അരമനയിൽ പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമിതാ തിരശ്ശീലയ്ക്കുള്ളിൽ വസിക്കുന്നു. ആലയം പണിയുമ്പോൾ വലിയ ആഗ്രഹം. ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നമ്മളോടെങ്ങാനും പറഞ്ഞിരുന്നു. പിന്നെ ആ ഏറിയയ്ക്ക് പോകത്തില്ലായിരുന്നു. ദാവീദിനോട് പറഞ്ഞു, നീ പണിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി എങ്ങനെയെല്ലാം പണിയുന്നവരെ ഹെൽപ്പ് ചെയ്യണോ ആ രീതിയിലെല്ലാം തൻ്റെ കഷ്ടത്തിൽ പൊന്നും വെള്ളിയും ഒക്കെ സമ്പാദിച്ചു. ആ മനസ്സ് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. നീ പണിയണ്ടെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ആ വഴിക്ക് പോയേനെ. ദൈവത്തിന് സ്തോത്രം. ഇല്ല, ഇനി പണിയാൻ സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ആലയത്തെ ഉയർത്താം, എന്നാൽ കഴിയുന്ന മുഴുവൻ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കോടിക്കണക്കിന് സ്വർണവും വെള്ളിയും
അങ്ങനെ രത്നങ്ങളുമൊക്കെ തന്റെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി. അവിടെയൊക്കെ ദൈവത്തിന്റെ ആലയത്തോടുള്ള തന്റെ പക്ഷവും സ്നേഹവും. ഇസ്രായേൽ നിരകളെ 40 ദിവസം ഏലാ താഴയിൽ വെച്ച് ആ മലനായി ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ കൊട്ടാരത്തിലേക്ക് രാജാവ് പോലും അകത്ത് കയറി മറഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇതാ ഓടി വരികയാണ്. ഈ ഇസ്രായേൽ നിരകളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഈ ഗോലിയാത്തിന്റെ മേൽ യുദ്ധം ചെയ്യുവാനായിട്ട് എന്തോ കണ്ടുകൊണ്ടാണ് ആ വീട്ടിലെ അവഗണിക്കപ്പെട്ട മനുഷ്യൻ. മൂത്തവരൊക്കെ മിലിട്ടറിയിൽ ജോലിയാണ്, ഇളയവന് എണ്ണത്തിൽ പോലും ഇല്ല. പ്രവാചകനായ ശമൂവേൽ വരുമ്പോൾ നിന്റെ മക്കൾ എല്ലാവരും ആയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇനി ഒരുത്തനുണ്ട്. ആ പറഞ്ഞത് കേട്ടാ അവനുള്ളതും ഇല്ലാത്തതിനും തുല്യമാണ്. അവനിത് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവനെ മറ്റു കാര്യത്തിലൊന്നും കൊള്ളത്തില്ല. ചേട്ടന്മാരൊക്കെ നല്ല ഹൈറ്റും സൈറ്റും എല്ലാം ഉള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ എല്ലാം ഉണ്ട്. അവരെയൊക്കെ പട്ടാളത്തിൽ വിട്ടു. ഇവനെ ആ കൂട്ടത്തിലൊന്നും കൊള്ളുകയില്ല. പക്ഷേ ഇവന്റെ മേലൊരു വലിയ അഭിഷേകം ഉണ്ടായിരുന്നു. ഇവന്റെ ഉള്ളത്തിൽ മറന്നിരുന്നൊരു ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ഇവന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആലയത്തോടും ദൈവത്തിന്റെ ജനത്തോടും ദൈവത്തിന്റെ പ്രവൃത്തിയോടുമുള്ള ആഴവേറിയ സ്നേഹം മറന്നിരുന്നു. എപ്പോഴാണ് വെളിപ്പെട്ടത്? ഒരു യുദ്ധസമയത്ത്. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ അനേക വിശേഷതകളുണ്ട് പ്രിയരെ. ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും ആത്മീയ കാര്യങ്ങളൊക്കെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹിച്ചവരൊക്കെ ദൈവം തക്ക സമയത്ത് ഉപയോഗിക്കും കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങളെ ആരും അറിയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ദൈവസഭയ്ക്കോ ദേശത്തിനോ ആർക്കോ ഒരു പ്രയോജനമില്ലെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ചിന്തയുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആലയത്തോടും ദൈവിക പ്രവർത്തനങ്ങളോടും ആഴമേറിയ ഒരു സ്നേഹം വളരുന്നെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ഒരു കലത്തിൽ വെള്ളം വച്ച് തിളപ്പിച്ചു കൊണ്ടിരുന്നാൽ അടിയിൽ തീ കൂടുന്തോറും ആ കട്ടിയുള്ള അടപ്പിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ വെള്ളം പുറത്തു വരുന്നത് പോലെ ആഴത്തിൽ ദൈവസ്നേഹം വളർന്നു വരുന്ന ഒരു ദൈവത്തിനെ ദൈവം തക്ക സമയത്തിൽ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മഹത്വമൊക്കെ വെളിപ്പെടുത്തും. പ്രിയരെ, ആരും ഭയപ്പെടണം, നമ്മളൊക്കെ സാധാരണക്കാരല്ല. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെയൊക്കെ ദൈവം തന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. നിങ്ങളൊക്കെ ദേശത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ്, ആത്മാക്കളെ നേടേണ്ടവരാണ്, അനേകരെ ഉറപ്പിക്കേണ്ടവരാണ്, അനേകരെ ധൈര്യപ്പെടുത്തേണ്ടവരാണ്, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആ വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? ഈ കൊറോണ കാലത്തും ആത്മാക്കളെ നേടിയവരുണ്ട്, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, അനേകരെ ധൈര്യപ്പെടുത്തിയവരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിൻ പ്രിയരെ, നമ്മൾ സാധാരണക്കാരല്ല. ദാവീദിനെ എന്തുകൊണ്ട് ദൈവം ഉപയോഗിച്ചു? ദാവീദിന്റെ ഉള്ളത്തിലുള്ള സ്നേഹം വളർന്നുകൊണ്ടേയിരുന്നു. ദാവീദിനുള്ള അഭിഷേകം അടക്കി വെക്കുകയല്ലായിരുന്നു, അതിനെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ അഭിഷേകമായിരുന്നു ഒരു ദിവസം ഗോലിയാത്തിന്റെ തല തകർക്കുവരണയായിത്തീർന്നത്. സിംഹാസനത്തിലിരുന്ന രാജാവിനെ കുറിച്ച് ആയിരങ്ങളെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇടയൻ ചെറുക്കനെ കുറിച്ച് ജനങ്ങൾ ആർത്തുപാടി, അവൻ 10,000 കൊന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആരാണ് ഇതിനൊക്കെ കാരണമാക്കി തീർത്തത്? അവനെ ദൈവം ഉപയോഗിച്ചപ്പോഴാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ദാവീദിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ദാവീദിന്റെ പിൻതലമുറയിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൽ വലിയ വീഴ്ച കാണുന്നു. യെരോബെയാമിന്റെ കാലത്ത് പ്രവാചകനായ ആമോസ് പ്രവചിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. ഉസ്സീയാവ് യഹൂദയെ ഭരിക്കുമ്പോൾ യെരോബെയാം ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ. രെഹബെയാമിന്റെ കാലത്ത് അഥവാ ശലോമോന്റെ ഭരണശേഷം തന്റെ മകന്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഇങ്ങനെ വിഭജനം മാത്രമല്ല, പലവിധമായ വീഴ്ചകൾ ആ പരാജയങ്ങളൊക്കെ ഇസ്രായേൽ ജനത്തിന് വന്നു. അവസാനമായി പ്രവാചകൻ ആത്മാവിൽ കാണുമ്പോൾ ഒരു കൊട്ട പഴുത്ത പഴം, ഒരു കൊട്ട ചീഞ്ഞുപോയ പഴുത്ത പഴം, ജീർണിച്ച പഴം, ദുർഗന്ധം അമിക്കുന്ന പഴം. ഇനി ഇത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല, ഇനി ഇവിടെ ഇരുന്നാൽ അനേകർക്ക് ഇത് ദോഷമായി തീരും. ആ സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ അടങ്ങിയിരുന്നില്ല. സ്തോത്രം. ഈ നിലയിൽ പോയാൽ സാധ്യമല്ല. ദൈവത്തിന്റെ തീഷ്ണതയാൽ ചെയ്യാൻ പോകുന്ന ചില പ്രവൃത്തികളെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ കൂടാരം എന്ന് പറയുമ്പോൾ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവനല്ലെങ്കിൽ പോലും ദൈവിക കാര്യങ്ങളെ കുറിച്ച് ആഴമേറിയ എരിവും ദൈവത്തോടുള്ള സ്നേഹവും നിമിത്തം തന്റെ പ്രവർത്തനങ്ങളൊക്കെ
ദൈവീയമായ ബന്ധത്തിലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയരുതേ എന്ന് താൻ പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളൊക്കെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ദൈവീകമായ കൂടാരത്തെ തൻ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാത്മീയ ഗൃഹത്തെ തൻ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദിനുള്ള നിയമത്തെ സ്വർഗത്തിൽ ദൈവം സ്ഥിരമാക്കിയെന്ന് ബൈബിൾ വായിക്കുന്നു. അതിന്റെ പേരിലാണ് നിത്യതയിലെ ഉന്നത സ്ഥാനത്തിന് സിയോൻ എന്നും പുതിയ യെരുശലേം എന്നൊക്കെ പേര് വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ദാവീദിന്റെ കൂടാരം പ്രശംസനീയമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പിൻതലമുറയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് അവിടെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളരെയേറെ വഷളായി ജനങ്ങൾ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും. ദൈവത്തിന്റെ സ്തോത്രം. അത് വീണ് ആ കൂടാരത്തിന്റെ വീഴ്ച കണ്ടുകൊണ്ട് ദൈവം അടങ്ങിയിരിക്കുന്നില്ല. അതിനെ വീണ്ടും പണിയുവാൻ താൻ നിയോഗിച്ച താൻ അതിനുവേണ്ടി പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എങ്ങനെയാണ് പണിയുന്നത്? ദൈവത്തിന്റെ വിശ്വസ്തതയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും പിന്നെ എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണ്ടുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും. പണിയുന്നത് എങ്ങനെയാണ്? അതിന്റെ പിളർപ്പുകളൊക്കെ അടയ്ക്കും. അത് പിളർന്ന് ഇരിക്കുന്നത് പോലെ, തകർക്കപ്പെട്ടിരിക്കുന്ന പോലെ കാണപ്പെടുന്നു. അതിന്റെ പിളർപ്പുകളൊക്കെ അടയ്ക്കും, അതിന്റെ ഇടിവുകളൊക്കെ തീർക്കും. പുരാതന കാലത്തിൽ എന്ന പോലെ അതിനെ പണിയും. ദൈവത്തിന്റെ സ്തോത്രം. ഈ വിഷയം ഇതാ, ദൈവത്തിന്റെ ജനമായി ഇസ്രായേൽ ഇങ്ങനെ പഴുത്ത പഴം പോലെ ദൈവത്തിന് പ്രസാദമല്ലാതെ ജീവിക്കുന്നു. പക്ഷെ അവരുടെ മറുഭാഗം എങ്ങനെയാണ്? എങ്ങനെയാണ്? ഹോശേയ പ്രവചനം ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ഹോശേയ പ്രവചനത്തിൽ പറയുന്ന ഒരു കാര്യം എഫ്രയീമിനെ കുറിച്ച് പറയുമ്പോൾ, മറിച്ചിടാത്ത ദോശ പോലെ. മറിച്ചിടാത്ത ദോശയുടെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗം മുഴുവൻ കരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മറുഭാഗത്തിന് വലിയ കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് ഭാഗമാണ് കരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആത്മീയ വശം. ദൈവത്തിന് സ്തോത്രം. മറ്റേ ഭാഗത്തിന് വലിയ കുഴപ്പമില്ല. ഒരു ഭാഗത്ത് ഇതാ ബാശാന്യ പശുക്കളെ പോലെ ചീർത്ത് കൊഴുത്ത് തടിച്ച് ഭൗതിക നന്മകളാൽ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗം കൂടാരം വീണുപോയി, ആത്മീയ ജീവിതം വീണുപോയി, വിശ്വാസത്തിൽ നിന്ന് വീണുപോയി, ദൈവ കൃപയിൽ നിന്ന് വീണുപോയി, വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് വീണുപോയി, ഉപദേശത്തിൽ നിന്ന് വീണുപോയി. എങ്കിലും മറ്റു കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ശമ്പളത്തിന് ഒരു കുറവുമില്ല. ശമ്പളത്തിന് ഒരു പ്രാവശ്യമെങ്കിലും കുറവ് വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഏതെങ്കിലും കുറവ് വന്നാൽ പെട്ടെന്ന് അത് മനസ്സിലാക്കും. ആത്മീയ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും പലരും മനസ്സിലാക്കുന്നില്ല. 10 ദിരമ്മയുണ്ടായിരുന്ന സ്ത്രീയെ കുറിച്ച് യേശു പറഞ്ഞു, അവൾ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ വീട് മുഴുവൻ അടിച്ചു വാരി. അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി. ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ വിളക്ക് കത്തിച്ച് നോക്കി. ദൈവത്തിന് സ്തോത്രം. വിളക്ക് കത്തിക്കാതിരുന്നാൽ നോക്കാൻ പറ്റുമോ? വീട് മുഴുവൻ അടിച്ചു വാരാൻ കാര്യം എന്താ? വീട്ടിലാ നഷ്ടപ്പെട്ടു പോയെന്നറിയാം. എവിടാ നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയെങ്കിലേ പലതും മടക്കി വരുത്താൻ പറ്റിയുള്ളൂ. ചിലരുടെ വീട്ടിലാണ് നഷ്ടപ്പെടുന്നത്, ചില കോളേജിലായിരിക്കും നഷ്ടപ്പെടുന്നത്, ചില അതെ സ്തോത്രം മാർക്കറ്റിൽ പോകുമ്പോഴായിരിക്കും നഷ്ടപ്പെടുന്നത്, ചിലരുടെ ജോലി സ്ഥലത്താണ് നഷ്ടപ്പെടുന്നത്. എവിടെ വെച്ചൊക്കെയാണ് ഈ കൃപ നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മടങ്ങി വരാൻ പറ്റുകയുള്ളൂ. ഒരു പാസ്റ്റർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾ സ്വസ്ഥതയില്ലാതെ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ നോക്കുകയാണ്. ഇവിടെ 9 നഷ്ടപ്പെട്ടാലും അണങ്ങാത്ത പുള്ളികളുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. 9 നഷ്ടപ്പെടുമ്പോൾ ചിലർ പറയും, ആ ഒന്നെങ്കിലും ഉണ്ടല്ലോ, 9 പോയാലും എന്റെ ഒന്നുണ്ട് എന്ന് പറയുന്ന പുള്ളികളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീയ ജീവിതത്തിലെ വീഴ്ചകളെ മനസ്സിലാക്കാത്ത മനുഷ്യൻ, അയ്യോ അവരുടെ അന്ത്യം എന്തായിരിക്കും? ലഭിച്ച കൃപ, ലഭിച്ച വിശ്വാസം ഇതെല്ലാം വ്യർത്ഥമാക്കി കളഞ്ഞാൽ അവരുടെ അന്ത്യം വലിയ ദുഃഖകരമായിരിക്കും. ഇവിടെ ഇതാ അവരുടെ ജീവിതത്തിൽ ചീഞ്ഞ നാറുന്ന അവസ്ഥയിലേക്ക് അവർ വരികയാണ്. ദൈവത്തിന് സഹിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും സഹിക്കുകയില്ല, ദൈവത്തിന്റെ മനസ്സുള്ള വിശുദ്ധന്മാർക്കും സഹിക്കുകയില്ല.
ഷൗല് കോശയാത്രയിൽ നടത്തി ജ്ഞാപകസ്തംഭവും നാട്ടി വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ദൈവത്തിനും ദുഃഖമായി ഷൗലിനും ദുഃഖമായി, മറ്റാർക്കും വിഷയമില്ല. കുറെ പേര് ദാവീദിന് പിന്നെ ഷൗലിന് വലിയ ആഘോഷമായിട്ട് അവന് ജയഘോഷം പാടാൻ ധാരാളം പേരുണ്ട്. ഈ പുള്ളികൾക്ക് ഇത് വല്ലതും അറിയാമോ? എന്നാൽ അഭിഷേകമുള്ള ദാവീദിന്റെ ഹൃദയത്തിന് വലിയ ദുഃഖമായി. കാരണം അമാല്യക്കരെ നിർമൂലമാക്കാൻ പറഞ്ഞിട്ട് കൊടുത്തതിനെ തടിച്ചതിനെയൊക്കെ ശേഷിപ്പിച്ചിട്ടാണ് ഇവർ ഈ ഘോഷയാത്ര നടത്തുന്നത്. അവനിഷ്ടമില്ലാത്തതിനൊക്കെ നശിപ്പിച്ചു, അവനിഷ്ടമുള്ളതിനെയൊക്കെ എല്ലാം വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ എന്തിനെ വെളിപ്പെടുത്തുകയാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് പൂർണ്ണമായി ചെയ്യണം, ശുദ്ധീകരണം പൂർണ്ണമായിരിക്കണം. പ്രിയരെ, അതിലൊന്ന് ശേഷിച്ചാൽ, ഒരമാലിയക്കൻ ശേഷിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ അമാലിയക്കൻ ശൗലിന്റെ ഘാതകനായി മാറിയില്ലേ? ദൈവത്തിന് സ്തോത്രം. നിന്റെ മുമ്പിൽ നീ ഏറ്റുപറയാതെ വിടുന്ന ഒരു പാപമായിരിക്കും ചിലപ്പോൾ മരണത്തിന് മുൻപ് നിനക്ക് ഏതെങ്കിലും ദോഷം ഉണ്ടാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് മറച്ചുവെച്ച വാള് മറച്ചു വെച്ചിട്ട് താൻ തിരുവത്താഴം എടുത്തു. ഒടുവിൽ ആ വാൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? മഹാപുരോഹിതന്റെ ദാസനെ വെട്ടാനായിട്ട് ഉപയോഗിച്ചു. പാസ്റ്റർ യു തോമസ് പറയാറുണ്ട്, അദ്ദേഹം മീൻ പിടിച്ച് പരിചയമാണ്, വാളുകൊണ്ട് വെട്ടി വലിയ പരിചയമില്ല, കഴുത്തിന് വെട്ടിയപ്പോൾ അറിയാതെ കാതിന് കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ആ പരിചയം ഇല്ലാത്തതുകൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ, കഴുത്ത് വെട്ടിയിരുന്ന എന്തോ ആയി തീർന്നേനെ. ദൈവത്തിന് സ്തോത്രം. അപ്പോ താന് ഈ വാൾ മറച്ചു വെച്ചത് കൊണ്ടല്ലേ തക്ക സമയത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് സ്തോത്രം. അമാല്യക്കരെ മുഴുവൻ നിർമൂലമാക്കണം പ്രിയരെ, ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ദോഷമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇതാ ശമൂവിന്റെ ദുഃഖമായി, ദൈവത്തിന് വ്യസനമായി തീർന്നു. ജീവിക്കുന്ന ദൈവമക്കൾക്ക് സഭയുടെ പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ, ജനത്തിന്റെ പിന്മാറ്റം കാണുമ്പോൾ ഉള്ളിൽ വേദനയുണ്ടാകും. അയ്യോ ഇങ്ങനെ പോരാ. ഒന്നാം നൂറ്റാണ്ടിലെ ഉണർവ്, സോറി, 19-ാം നൂറ്റാണ്ടിലെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ ഉണർവിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അനേക നോമിനൽ ചർച്ചിൽ നാമധേയ ക്രിസ്തീയ വിഭാഗങ്ങളിലെ മനുഷ്യർ, പരമാർത്ഥികളായ മനുഷ്യരുണ്ടായിരുന്നു. സഭകളിലെ മൂല്യം നഷ്ടപ്പെട്ട ദൈവകൃപയിൽ നന്ദിപ്പെട്ടു പോകുന്നത് കണ്ടുകൊണ്ട് വേദനപ്പെട്ട ചില അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടായിരുന്നു, പല കൂട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി വേദനയോടെ ദിവസങ്ങളോളം ഹൃദയം പൊട്ടി ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞതായ സംഭവത്തെക്കുറിച്ച് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേക മനുഷ്യർ ഒരു സഭ എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടവും ആളുകളുടെ എണ്ണവും മറ്റു കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും ചിലർ തൃപ്തിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ദൈവം അതിൽ തൃപ്തിപ്പെടുന്നില്ല, അതിൽ ഉള്ള മൂല്യം നഷ്ടപ്പെട്ടു പോയാൽ. ഇസ്രായേലിന്റെ ഭംഗിയും മനോഹരമായ ആലയം എങ്ങനെ അഗ്നിക്കിരയായി തീർന്നു? ആലയമുണ്ട്, ആലയത്തിൽ അവർ പ്രശംസിച്ചു, പക്ഷേ ആരാധനയുടെ മൂല്യം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഇതുപോലെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ പറയുകയാണ്, ഇന്ന് സഭകളിൽ കൂട്ടങ്ങളിലുള്ള മൂല്യച്യുതികൾ കണ്ടുകൊണ്ട് അഥവാ അവരുടെ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് വേദനപ്പെട്ട് നിലവിളിക്കുവാൻ തയ്യാറാകുന്നവർ എത്ര പേരുണ്ട്? അവരെ കൂടെ ദൈവം തന്നെ പ്രവൃത്തി ചെയ്യും. ഈ കാലങ്ങളിൽ ആർഭാടമായ പ്രസംഗവും ആ കരഘോഷവുമല്ല ആവശ്യമായിരിക്കുന്നത്, കണ്ണുനീരൊഴുക്കുന്ന ജനമാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അക്കാലങ്ങളിലൊക്കെ അങ്ങനെ അനേകർ കൂട്ടം കൂട്ടമായി ദൈവത്തോടെ രാപകൽ അതെ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിലവിളിച്ചു. അവരുടെ ഹൃദയം പോലും പൊട്ടിയ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിലവിളിച്ചു, ദൈവം അനേകിൽ കൂടെ ഉണർവുണ്ടായി. ദൈവത്തിന് സ്തോത്രം. 1901 ജനുവരി 1 ദി ആഗ്നസ് ഓസ്മാൻ എന്ന ഒരു പെൺകുട്ടി ചാൾസ്ബർഹാമിന്റെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ നടന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കാം. 3 ദിവസം അന്യഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. 20-ാം നൂറ്റാണ്ടിലെ ഉണർവിന്റെ തുടക്കം കുറിച്ച ഒരു സംഭവം അതായിരുന്നു. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം. അസൂസ സ്ട്രീറ്റിലൊക്കെ ഉണ്ട്.
ഉണ്ടായിരുന്ന ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ കഴിഞ്ഞ യൂത്ത് ക്യാമ്പിലും ചില കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ട്രാഫിക് പോലീസുകാരൊക്കെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു. സ്കൂളുകളിൽ, കോളേജുകളിൽ, പോലീസ് സ്റ്റേഷനിൽ, കോളേജുകളിലൊക്കെ ആത്മാവിന്റെ വലിയ വ്യാപാരം തുടങ്ങി. ആത്മാക്കൾ കൂട്ടം കൂട്ടമായി രക്ഷപ്രാപിക്കാൻ തുടങ്ങി. മാർക്കറ്റുകളിലൊക്കെ സുവിശേഷം അറിയിക്കുന്നവരുടെ എണ്ണം കൂടി. ട്രാക്ടുകൾ അറിയിക്കുക, തെരുവീഥികൾ സുവിശേഷം അറിയിക്കുക, ഇതിനുവേണ്ടി ചെറുപ്പക്കാരൊക്കെ അനേകർ മുൻപോട്ട് വന്ന് വലിയ ഉണർവുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടങ്ങളിലായിരുന്നു പണ്ഡിറ്റ് ജമാഭായിയുടെ മുക്തി ഭവനിൽ, പൂനെയിലുള്ള മുക്തി ഭവനിലൊക്കെ ഉണർവുണ്ടായത്. 70 പേര് ഒന്നിച്ച് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ചരിത്രങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ കൂടെ ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇതാ ആമോസ് എന്ന പ്രവാചകൻ ഒരു ആട്ടിടയനായിരുന്നു. അവൻ ജീവിതത്തെ കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവജനത്തെക്കുറിച്ചും ദൈവീ കാര്യങ്ങളെ കുറിച്ചുമുള്ള വലിയ തീഷ്ണത തനിക്കുണ്ടായിരുന്നു. താൻ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നിലൂടെ ഇടപെടും. പ്രവാചകൻ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും. ദാവീദിന്റെ സന്തതികളിൽ അഥവാ ഇസ്രായേൽ ജനം അവിശ്വസ്തത കാണിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഏദോമിൽ ശേഷിച്ചവരെ കൊണ്ടുവരും. ഏദോം എന്ന് പറയുന്നത് ഏശാവിന്റെ വംശക്കാരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ പൗരതിയോട് ബന്ധമില്ലാത്തവരാണ്, അവരെയൊക്കെ ഞാൻ വിളിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ജാതികളിലുള്ളവരെയൊക്കെ ഞാൻ വിളിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ജാതികളൊക്കെ കൊണ്ടുവന്ന് ഈ ദേശത്ത് കൊണ്ടുവന്ന് ഞാൻ ഈ കൂടാരത്തെ പണി. എന്റെ പദ്ധതി പരാജയപ്പെട്ടു പോകുകയില്ലായിരുന്നു. സർവശക്തനായ ദൈവം ആമോസിൽ കൂടെ ശക്തിയോട് പറയുകയാണ്. ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നത്, ആരെങ്കിലും അവിശ്വസ്തത കാണിച്ചാൽ, ആരെങ്കിലും കൃപ വിട്ടുപോയാൽ, ആരെങ്കിലും പിന്മാറ്റക്കാരായി തീർന്നാൽ ദൈവത്തിന്റെ പദ്ധതി പൂട്ടിക്കിട്ടുകയില്ല. പത്രോസിനോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞത് എന്താണ്? പത്രോസെ, നിനക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നീ പോയിക്കൊള്ളുക. ദൈവത്തിന്റെ പദ്ധതി ദൈവ ശക്തിയോടെ വെളിപ്പെടുത്തും. ഈ കാലങ്ങളിലും ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ മുൻപോട്ട് വരുവാൻ കാത്തിരിക്കുന്നവരെ ദൈവം തന്റെ കരങ്ങളിൽ എടുക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ്യ. ഏദോമിന്റെ വംശക്കാരെ ഞാൻ വിളിക്കും, ജാതികളെ ഞാൻ വിളിക്കും. ഞാൻ വീണുപോയ കൂടാരത്തെ വീണ്ടും പണി. വീണുപോയതിനൊക്കെ നന്നാക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. നമ്മളൊക്കെ എന്തെങ്കിലും കേട് വന്നാൽ എടുത്തു കളയും. ദൈവത്തിന് സ്തോത്രം. ഒരു ഫ്രൂട്ട് അത് പഴുത്ത് അതിന്റെ ജീർണിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ഒരിക്കലും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയില്ല. ആ ഫ്രിഡ്ജ് മുഴുവൻ നശിക്കുമെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും വീട്ടിൽ വെക്കുകയില്ല. പക്ഷെ നമ്മുടെ കർത്താവിന്റെ കരുണ എന്താണ്? വീണുപോയതിനെ പണിയുന്നവനാണ്. അതേ സ്തോത്രം. നശിച്ചു പോകുന്നതിനൊക്കെ ഉയർത്തുന്നവനാണ്. അതുകൊണ്ടാണ് പുകയുന്ന തീ അവൻ കെടുത്തി കളയുകയില്ല. ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളയുന്നവനല്ല. എന്റെ ഹൃദയത്തിൽ ഇതാ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനി ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് എഴുതി തള്ളിയ കേസൊക്കെ ദൈവത്തിന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം അതിനെ ഉപയോഗിക്കും, ദൈവത്തിനെ വളർത്തും, ദൈവത്തിന് പണിയും, അതിന്റെ പിളർപ്പുകളൊക്കെ അടയ്ക്കും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇടിവുകളൊക്കെ പണിയും. അതിനെ എങ്ങനെ പണിയും? പുരാതന കാലത്തെന്ന പോലെ പണിയും. ഈ പ്രവചനത്തിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമുക്ക് സമർപ്പണത്തോടെ കാത്തിരിക്കാം. ഈ പ്രവചനത്തെ ഇതാ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇതാ യാക്കോബ് അപ്പോസ്തോലൻ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പറയുന്നത്. അപ്പോസ്തോല പ്രവൃത്തി 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തോല പ്രവൃത്തി 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ദേശങ്ങളിൽ വിശുദ്ധന്മാർ പ്രവർത്തിച്ചതിനോട് അനുബന്ധിച്ച് യാക്കോബിന്റെ മറുപടിയിലുള്ള ഒരു സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസിനെ പൊതുവെ അറിയപ്പെടുന്നത് ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ താൻ പ്രവർത്തിച്ചു. താനും ഒരു യഹൂദനായിരുന്നു, ഇല്ലെങ്കിൽ ഇസ്രായേലിലെ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു, റോമ പൗരത്വമുള്ളവനായിരുന്നു, പണ്ഡിതനും ഉന്നതനും സമ്പന്നനും ഒക്കെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉയർന്ന പൗരത്വം ഒക്കെ ഉണ്ടായിരുന്നു. തന്നെ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ പലരും ദൈവത്തിന്റെ വചനത്തെ വേണ്ടതുപോലെ സ്വീകരിക്കാതിരുന്നപ്പോൾ ജാതികളുടെ ഇടുക്കിലേക്ക് പോയി.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രവർത്തിച്ച മേഖലകൾ പലതുണ്ട്. എഫേസോസിലൊക്കെ താൻ പോയി സഭ സ്ഥാപിച്ചൊക്കെ വലിയ കഷ്ടപ്പെട്ടാണ്, താൻ അവിടെ പോയി മൃഗയുദ്ധം ചെയ്തു എന്നൊക്കെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ എഫേസോസിലെ വിശ്വാസികൾക്ക് അനേക ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ എഫേസോസിന്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് ഭയങ്കര തെറ്റായിട്ട് ആത്മാവ് വിളിച്ചു പറയുന്നുവെങ്കിലും അവരുടെ ക്വാളിറ്റികളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ എത്രയോ വിശേഷിക്കപ്പെട്ട ക്വാളിറ്റികൾ അവർക്കുണ്ടായിരുന്നു. വിശുദ്ധന്മാർ അധ്വാനിച്ചതിന്റെ ഫലം അവിടെ കാണാൻ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ താൻ പ്രവർത്തിച്ച മേഖലകളായിരുന്നു അന്ത്യോക്യ. അന്ത്യോക്യയിൽ വെച്ചായിരുന്നു ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടിയത്. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി ലഭിച്ചത് അന്ത്യോക്യയിൽ വെച്ചായിരുന്നു. അന്ന് അവരെ അപമാനിച്ചിട്ട പേരാണ്. അവരുടെ നടപ്പും അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ഇടാൻ പറ്റുകയുള്ളൂ എന്ന് ക്രിസ്ത്യാനികളെ കണ്ട ഏത് പേരിടേണ്ടി വരുമെന്ന് പലരും ശങ്കിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പെന്തിക്കോസുകാരെ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പണ്ടത്തെ ഇപ്പോഴത്തെ വാഹനങ്ങളെ പോലെയാണ്. പണ്ടത്തെ വാഹനമൊക്കെ അപ്പുറത്തെ 2 കിലോമീറ്റർ അപ്പുറത്തൂടെ പോയാൽ ഇവിടെ അറിയാം അതിൻ്റെ ശബ്ദം. ഈ ബുള്ളറ്റൊക്കെ പോകുന്ന ശബ്ദമേ സ്തോത്രം. ഒരു 10 കിലോമീറ്റർ അപ്പുറത്തൂടെ പോയിരുന്നാലും കേൾക്കാം പട്ട 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 പട്ട. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ചെവി വെച്ച് നോക്കണം സ്റ്റാർട്ട് ആയോ എന്ന്. ഞാൻ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയും താക്കോൽ എടുത്തിരിക്കുക, ഞാൻ വിചാരിച്ച് സ്റ്റാർട്ട് ആയില്ലെന്ന്. സൗണ്ട് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ഇന്നത്തെ പെന്തിക്കോസുകാരൊക്കെ മൗനമായിട്ട് അവർ സ്റ്റാർട്ടായോ അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ ചിലപ്പോൾ അടുത്ത് വന്ന് ഹാർട്ട് ബീറ്റ് നോക്കണം. ദൈവത്തിന് സ്തോത്രം. ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഒരു സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ ദൈവത്തിൻ്റെ സഭ എങ്ങനെയായി കാണപ്പെടണം. അന്ത്യോക്യയിൽ വെച്ച് ഇവരുടെ പ്രവൃത്തികളും ജീവിതവും ഒക്കെ കണ്ടപ്പോൾ വേറൊരു പേരിടാൻ പറ്റത്തില്ല. ആ അപമാനിച്ചിട്ടതാണെങ്കിൽ ഇന്നത് വലിയ ബഹുമതിയുള്ള പേരാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ ബഹുമാനമുള്ള പേരാണ് ക്രിസ്ത്യൻ എന്നൊരു പേര്. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പറഞ്ഞുള്ള പേരെല്ലാം ഒന്നുമില്ലയ്യോ എന്ന് പാടേണ്ടി വരും ഇപ്പോൾ. ദൈവത്തിന് സ്തോത്രം. പേര് മാത്രമേ ഉള്ളൂ പലരിലും, അല്ലേ? സദൃശ്യ സഭയോട് എന്താ പറഞ്ഞത്? ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ അല്ലേ പേരെന്താണ്? ധനവാൻ. ധനത്തിന് എവിടെ പോണം? ധനമുണ്ടോ? ധനലക്ഷ്മി. പിന്നെ ഒരിക്കലൊരാളിനോട് പേര് ചോദിച്ചു കോടീശ്വരറാവും. ദൈവത്തിന് സ്തോത്രം. പോക്കറ്റിൽ 10 പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ പേരിടും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ജീവിതത്തിൽ വല്ല ഉണ്ടോ? പേരുണ്ട്, പക്ഷേ ജീവിതത്തിലൊന്നുമില്ല. ദൈവമക്കളെ സ്തോത്രം. ഇതുപോലെ ആയിത്തീരുന്നത്. അന്ത്യോക്യയിൽ വെച്ച് ദൈവജനത്തെ കണ്ടപ്പോൾ ഒരു നല്ല പേരിട്ടു. ഒരു നല്ല പേര് ക്രിസ്ത്യാൻ. അപമാനിച്ചിട്ടാണെങ്കിലും പേര് കേട്ടാൽ സ്റ്റാൻഡേർഡ് പേരാ. നിങ്ങളെ ഒരുപക്ഷെ കളിയാക്കിയാലും സ്റ്റാൻഡേർഡ് പേരിടണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതിനൊരുങ്ങിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഓ, അയാൾ വലിയ പ്രാർത്ഥനാവീരൻ. കള്ളൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ല പേരല്ലേ. അയാൾ വലിയ ദർശനക്കാരൻ. പറഞ്ഞോട്ടോ ദർശനം ഉണ്ടാവണ. ദൈവത്തിന് സ്തോത്രം. യോസഫിനെ സഹോദരന്മാർ കളിയാക്കിയിട്ട പേരെന്നാ? ഓ, അയാൾ വലിയ സ്വപ്നക്കാരൻ. സ്വപ്നം ഉണ്ടായിട്ടല്ലേ. അയാൾ മോഷ്ടാവെന്ന് പറഞ്ഞില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കളിയാക്കിയിട്ടാണ് സ്റ്റാൻഡേർഡ് പേരിടണമെങ്കിൽ ജീവിതം ശരിയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്ത്യാനികൾ പേരിട്ടു. അന്ത്യോക്യ ദൈവത്തിന്റെ ജനം അനേകം കൂട്ടം കൂട്ടമായി രക്ഷപ്രാപിച്ചു. അന്ത്യോക്യ, കിലിക്യ, സുറിയ ഈ ഏരിയകളിലൊക്കെ പോയി പ്രവർത്തിച്ചപ്പോൾ അവിടെ ചില പുരാതന യഹൂദന്മാർ വന്നിട്ട് ഇവർ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവർ പരിശോധന കേൾക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുരാതന കാലത്ത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ഇസ്രായേലിൽ പരിശോധന കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശുദ്ധ പൗലോസ് ആത്മാവിൽ ചെയ്ത ശുശ്രൂഷയിൽ ഈ വിഷയങ്ങളൊന്നും പറയാതെ അനേക രക്ഷപ്രാപിച്ചു. ഈ രക്ഷ കൃപയാലാണ് എന്നുള്ളത് തിരുവെഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധൻ അനേക ആത്മാക്കളെ നേടിയപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ചില യഹൂദന്മാർ പഴയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവരുടെ രക്ഷ അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇവര് പരിശോധന ഏറ്റെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോ
പൗലോസ് ബർണബാസ് ഇങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഇത് കേട്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. തർക്കമുണ്ടായാലും ഇവർ സാധാരണ യെരുശലേമിൽ പോകാറുണ്ട്. യെരുശലേമിൽ കർത്താവിൻ്റെ കർത്താവ് നേരിട്ട് അപ്പോസ്തല കർത്താവിൽ നേരിട്ട് അപ്പോസ്തലത്വം പ്രാപിച്ച ശുദ്ധന്മാരൊക്കെ അവിടെയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രങ്ങളുടെ ആസ്ഥാനം അവിടെയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ യെരുശലേമിൽ ചെന്നു. യെരുശലേമിൽ ചെന്നപ്പോൾ അവിടെയും കുറേ പുള്ളികളുണ്ട്. ഇവരും എന്താ പറയുന്നത്, പരീശന്മാർ കുറേ പേര്. ഇവരവിടെ ചെന്നിട്ട് ജാതികളുടെ ഇടയിൽ ഉണ്ടായ രക്ഷയെക്കുറിച്ച്, അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു ദൈവത്താൽ ചെയ്ത വീര്യ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയുള്ള പരീശന്മാരെല്ലാം വലിയ തർക്കമുണ്ടായി. അവര് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പരിച്ഛേദന ഏറ്റെങ്കിലേ അവരെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ യെരുശലേമിലെ എല്ലാവരോടും കൂടി അപ്പോസ്തലന്മാരും അവിടെയുള്ള ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി കൂടി വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ പത്രോസ് എഴുന്നേറ്റു. പത്രോസ് ഒന്നാമത്തെ അപ്പോസ്തലനാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എഴുന്നേറ്റ് തനിക്കുണ്ടായ ഒരു അനുഭവം കൊണ്ട് പ്രസ്താവിച്ചു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പുള്ളിക്കാരൻ പോയതും അവിടെ വെച്ച് ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നതും എല്ലാവരും അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ജനം കൂട്ടമായി സ്നാനപ്പെട്ടതും ഏത് ജാതിയിലും പെട്ടവരെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതിനെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദർശനം മൂന്ന് പ്രാവശ്യം തോൽക്കുലനായ ശിമോന്റെ വീട്ടിൽ വെച്ച വെൺമാടത്തിലിരിക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത ദർശനവും കൊർന്നേലിയോസിന്റെ ഭവനത്തിലെ അനുഭവങ്ങളെല്ലാം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പരിച്ഛേദന ഏറ്റവരും പരിച്ഛേദന ഏൽക്കാത്ത ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പുതിയ നിയമ ശുശ്രൂഷയിൽ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതുകൊണ്ട് പറയുകയാണ്, ഇനി നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ എന്തിനു നിൽക്കുന്നു? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും രക്ഷ പ്രാപിക്കുന്നു. കൃപയാലാണ് വിശ്വാസത്താലുള്ള രക്ഷ എന്നൊക്കെ ഈ പത്രോസിന്റെ ആ ഷോർട്ട് മെസ്സേജ് അപ്പോസ്തല പ്രവൃത്തി 15:7 അവിടെ കാണാൻ സാധിക്കുന്നു. ഇതിങ്ങനെ പത്രോസ് പറഞ്ഞു തീർന്നതും പൗലോസും ബർണബാസും എഴുന്നേറ്റു. ഇവര് സാക്ഷി പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ സാക്ഷി ചുരുക്കമായി പറഞ്ഞു. എന്താ അവരുടെ സാക്ഷി പറയുന്നത്? ഇവർ പോയ അന്ത്യോക്യ, സുറിയ, കിലിക്യ ഈ ദേശങ്ങളിലൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ജാതികളുടെ ഇടയിൽ നടന്ന വലിയ അത്ഭുതങ്ങൾ അങ്ങോട്ട് വിശദീകരിച്ച് പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ സാക്ഷി പറഞ്ഞ അങ്ങോട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യാക്കോബ് എഴുന്നേറ്റു. എനിക്ക് തോന്നുന്നു പത്രോസിനേക്കാൾ അല്പം പ്രായം യാക്കോബിനായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റ് പറയുകയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ. ദൈവം തന്നെ നാമത്തിനായി ജാതികളിൽ നിന്ന് ജനത്തെ എടുത്തു എന്ന് ആദ്യം ശിമോൻ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, പത്രോസ് പ്രസംഗിച്ച നിങ്ങൾ കേട്ടല്ലോ, ഈ അത്ഭുതങ്ങളെല്ലാം നടന്നല്ലോ. എന്നിട്ട് പറയുകയാണ്, പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഇതിനോട് ഒക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിനെ പണിത് നിവർത്തും. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആമോസിന്റെ പ്രവചനത്തിൽ ദാവീദിന്റെ പിൻതലമുറയിൽ വന്നുപോയ മൂല്യച്യുതി നിമിത്തം, ആത്മീയ വീഴ്ച നിമിത്തം ആ കൂടാരത്തെ വീണ്ടും പണിയും എന്ന് പ്രവാചകൻ പറഞ്ഞ അതേ വിഷയം ഇനി പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്നു. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും എന്നുള്ള പ്രവചനം അക്ഷരീയമായി നിറവേറുന്ന എപ്പോഴാണ്? എപ്പോഴാണ്? 1000 വാഴ്ച. ദൈവത്തിന് സ്തോത്രം. വീണുപോയ കൂടാരത്തെ വീണ്ടും പണി. അപ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല പിന്നെ ആരുണ്ട്? തള്ളപ്പെട്ട മനുഷ്യരെ ജാതികളെല്ലാം കാണും.
ദൈവത്തിന് സ്തോത്രം. ഇന്നും ഇസ്രായേലിയർ ജാതികളോട് ഇടകലരാതെ ജീവിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ മുമ്പിൽ അവർ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും ജാതികളാണ്. സ്തോത്രം. തമിഴിലെ വാക്കാണ് ഒന്നുകൂടെ പുറജാതികൾ, മലയാളത്തിൽ ജാതികളെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത യഹൂദ കുടുംബത്തിൽപ്പെട്ടവനും ആരാണ്? പുറജാതികളാണ്, പുറജാതിയാണ്. പക്ഷെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാരാണ്? കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, എന്തെല്ലാം ക്വാളിറ്റികളാണ്? രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, എന്നൊക്കെയാണ് വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതാ ദാവീദിൻ്റെ വീണുപോയ കൂടാരം വീണ്ടും പണിയുമെന്ന് പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞത് നിറവേറാൻ പോകുന്നതേയുള്ളൂ. ആയിരം ആണ്ട് വാഴ്ച. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എവിടെ നിറവേറാൻ പോകുന്നു? സഭയിൽ നിറവേറാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സഭയുടെ രണ്ട് ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് യെരുശലേമിൽ കൂടി വന്ന ജനത്തെ ഓർപ്പിക്കാൻ. ഇവർക്ക്, യഹൂദന്മാർക്ക് വലിയ ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവർ വിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പാരമ്പര്യത്തിൽ മോശയുടെ പ്രമാണം, അവരുടെ ആരാധനകളിലൊക്കെ മോശയുടെ പ്രമാണം വായിക്കുമായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലെ പരിശേദനക്കാരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ. അതില് ക്രിസ്തുവിലൂടെ ഈ രക്ഷയിലേക്ക് വന്നവർ പോലും ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ചില മനുഷ്യരുണ്ടല്ലോ. അവരുടെ കുടുംബ പാരമ്പര്യം, അവരുടെ ദേശത്തിൻ്റെതും അവരുടെ ഭാഷയുടെയും അവരുടെ പഠിപ്പിൻ്റെയും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭയിൽ ജീവിക്കുന്ന മനുഷ്യരില്ലേ? ദൈവത്തിന് സ്തോത്രം. അത് ഈ പരിശേദനക്കാരെ പോലെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏത് കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നറിയാമോ? അറിയാമേ? ദൈവത്തിന് സ്തോത്രം. ഏത് കുടുംബമാണ്? എല്ലാം ആരുടെ കുടുംബമാണ്? ദൈവത്തിന് സ്തോത്രം. ആ ആദാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഹയപ്പച്ചൻ്റെ അടുത്ത് പോയേ പറ്റൂ, ഏത് കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും. ദൈവത്തിന് സ്തോത്രം. ഓരോ കാലാവസ്ഥയിലും ഓരോ സാഹചര്യത്തിലും ജീവിച്ച് ചില വളുത്ത് വെളുത്തു പോയി, ചില ചുവന്നു പോയി, ചില കറുത്തു പോയി, ചില തലമുടി ചുരുണ്ടു പോയി, ചില മുടി നീണ്ടു പോയി, ചില മൂക്ക് പതിഞ്ഞു പോയി, ചില മൂക്ക് നീണ്ടു പോയി, ഇതൊക്കെ ഓരോ കാലാവസ്ഥയിൽ ഓരോ ദേശത്ത് പോയി. ഇതെല്ലാം ബാബേലിൽ തുടങ്ങിയതാണെന്ന്, ബാബേലിൽ തുടങ്ങിയതാണ്. ആ ബാബേലിലേക്കുള്ള എത്തിനോക്കമാണ്, എത്തിനോട്ടമാണ് തങ്ങളുടെ പാരമ്പര്യവും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ കുടുംബപ്പേരും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതും ഇതുമൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്നവർ ബാബേലിലേക്കുള്ള എത്തിനോട്ടമാണ്. അതിലെ അഗ്രഗണ്യനായിരുന്നു നെബുക്കദ്നേസർ, മഹതിയാം ബാബിലോൺ. പേരുണ്ടാക്കുക, പേരുണ്ടാക്കുക. എന്ത് സംഭവിച്ചു? പേരുണ്ടാക്കിയവൻ കൊട്ടാരത്തിൽ നിന്ന് എവിടെയെല്ലാം പോയെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് സ്വന്തം പുല്ലും നിന്നുകൊണ്ട് നടക്കുകയാണ് 7 വർഷം. സർവശക്തനായ ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാട് കിട്ടുന്നവരെ ഇയാൾ മൃഗമാണോ മനുഷ്യനാണോ ഒന്നുമല്ലാത്ത പരുവത്തിൽ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ബാബേലിൽ ഉത്ഭവിച്ചതാണ്. നമ്മളാരാണ്? നമ്മളാരാണ്? ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ജനമാണ്, എല്ലാവരും ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമെല്ലാം ഒന്നാണ്. അവിടെ ജാതിയില്ല, ഭാഷയില്ല, ആ പിന്നെ ആ പ്രത്യേക സ്ഥലമില്ല, ഉയർച്ച താഴ്ചകളൊക്കെ അത് ലോകത്തിലുണ്ട്. അവർക്കാണ് ജാതികളെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനത്തിന് അങ്ങനെയില്ല. ദൈവത്തിന് സ്തോത്രം. മറന്നു പോകാൻ ഇനിയിപ്പോൾ ഞാൻ ഓർപ്പിക്കുകയാണ്. തോൽക്കൊല്ലനായ ഷിമോന്റെ വീട്ടിൽ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കടൽപ്പുറത്തെ ആ മുക്കുവിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവനെ കൊർന്നലൂസിന്റെ വീട്ടിൽ വരുത്തി. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം കേൾക്കാൻ അന്ന് കൂടിയവരാരൊക്കെയാണ്? ഓ, ഇത്താലിയ പട്ടാളത്തിലുള്ളതായ കൊർന്നലിയോസും പിന്നെ മറ്റു ജനങ്ങളും, ആ കൂട്ടത്തിലുള്ളത് അനേക ജാതികൾ. പത്രോസ് അങ്ങോട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് മാലപ്പടക്കം കൊട്ടുന്ന പോലെ അവിടെ നിന്ന് നല്ല അന്യഭാഷ പറഞ്ഞുകൊണ്ട് ജനം കുതിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ അന്യഭാഷ പറയാത്ത ആരും അവിടെയില്ല. പത്രോസിന് അല്പം തോന്നി. താൻ കണ്ട ദർശനം ഇതുമായിട്ട് എത്ര കറക്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. ഉടനെ പറഞ്ഞു എല്ലാവരെയും സ്നാനപ്പെടുത്താൻ. എല്ലാവരെയും, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ കൊണ്ട് വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും? ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതെ, പാതാള ഗോപുരങ്ങൾ നടുങ്ങും. അതുപോലെയാണ് അഭിഷേകം സംസാരിക്കുന്നത്. വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് ആത്മാവിൽ വിളിച്ചു പറയുക,
സ്നാനത്തിന് ആരെങ്കിലും വെള്ളം വിലക്കിയിട്ടുണ്ടെങ്കിൽ, സ്നാനത്തിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗരാജ്യം അവരുടെ മുമ്പിൽ അടച്ചു കളയുകയാണ്. അങ്ങനെയുള്ള സമൂഹത്തെയൊക്കെ ദൈവം ന്യായം വിധിക്കും. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകർ ശ്വാസ സ്നാനം സ്വീകരിച്ചു. ഇതൊക്കെ പത്രോസ് അവിടെ പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും അക്ഷരീയമായി പണിയുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അടുത്തതായി 1-ാം നൂറ്റാണ്ടിൽ ജാതികളുടെ മേലുള്ള ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഇതാ യാക്കോബ് അപ്പോസ്തലൻ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ മക്കളെ കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഗൃഹം പണിയാൻ പോകുന്നത്, അനേക ജാതികളെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ജാതികളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ രക്ഷയുടെ പ്രവർത്തനങ്ങളും സക്രിയായി തുടർന്നു. അങ്ങനെയാണ് ആഫ്രിക്കൻ നാടുകളിലൊക്കെ വലിയ ഉണർവ് അക്കാലങ്ങളിൽ തന്നെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. സഭാപിതാക്കന്മാരിൽ ഒരാൾ ആഫ്രിക്കക്കാരനായിരുന്നു, തർത്തുല്യൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആഫ്രിക്കക്കാരും എല്ലാ മനുഷ്യരും സ്തോത്രം കർത്താവിന്റെ ശിഷ്യത്വം വഹിച്ചുകൊണ്ട് അവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. വീണുപോയ കൂടാരത്തിന്റെ പണി സഭയിലാണ് പ്രധാനമായി. ദൈവസഭയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പണിതത്, പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ കാലങ്ങളിലേക്ക് വരുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സ്തോത്രം, കർത്താവിന്റെ വരവിനോട് ഏറ്റവും സമീപമായിരിക്കുന്ന ഈ കാലങ്ങളിൽ ഈ പ്രവചന ശബ്ദം ഏറ്റവും അന്വർത്ഥമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത്, എങ്ങനെ അറിയാൻ സാധിക്കും? 1-ാം നൂറ്റാണ്ടിൽ വലിയ ഉണർവും പ്രവർത്തനങ്ങളും എല്ലാം അപ്പോസ്തലന്മാർക്കൂടെ നടന്നു. ദൈവത്തിന്റെ സഭ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരുന്നു, വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിൽക്കാലങ്ങളിൽ ഇതിനെ വളർത്തേണ്ട പല മനുഷ്യരും അനാത്മീയരായി മാറി. മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ അതെ ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുത്തി ലൗകികരായി മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള മനുഷ്യരെ എഴുന്നേൽപ്പിച്ചു. തുടർന്നുള്ള 1-ാം നൂറ്റാണ്ടുകളിൽ വ്യക്തികളിലൂടെ ദൈവം അയച്ച ഉണർവ് വലുതായിരുന്നു. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാനിടയായിത്തീർന്നു. അനേകർ കൂട്ടം കൂട്ടമായി വന്ന് സ്നാനപ്പെടുന്നു, കൂട്ടം കൂട്ടമായി വന്ന് കർത്താവിനെ ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, വേദനപ്പെട്ട് നിലവിളിക്കുന്ന ജനനിമിത്തം ദൈവം അനേകരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കൂടാരം വീണുപോയോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ പേരുകൊണ്ട് മാത്രം പ്രശംസിച്ചുകൊണ്ട് ആത്മീയ ഗോളം മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, എങ്കിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടോ? ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ സൗകര്യാർത്ഥം ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും ആരാധന കൂടാവുന്ന സംവിധാനം മീഡിയകളിലൂടെ ലഭിച്ചു തുടങ്ങി. സ്തോത്രം. ഒന്നും കിട്ടാത്തവർക്ക്, ഒന്നും ലഭിക്കാത്തവർ, ഏതെങ്കിലും മൂലയിൽ നിന്ന് പ്രസംഗം കേട്ട് ആത്മീയവർദ്ധന വരുത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ മറവിൽ എത്രയോ പേർ തങ്ങളുടെ ആത്മീയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയരെ, ഇങ്ങനെയുള്ള ആരാധനയ്ക്ക് കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇതാ അധിപതികളിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായ എത്രയെത്ര സന്ദർഭങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നില്ലേ പല വീടുകളിലെ കൂട്ടങ്ങൾ? എന്തുകൊണ്ടാണ് അവർ തുടങ്ങിയത്? പരസ്യമായി ദൈവത്തെ സാക്ഷിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, മീറ്റിംഗ് നടത്താൻ കഴിയുന്നില്ല, വലിയ ശത്രുത്വങ്ങൾ ഉണ്ടായി. അക്കാലങ്ങളിൽ ഏത് മീഡിയയാണ് പ്രത്യക്ഷപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. ഏത് ഇന്റർനെറ്റിലൂടെ ആയിരുന്നു ജനം സുവിശേഷം കേട്ടത്? രാവും പകലും പ്രാർത്ഥനയിൽ തുടർന്നു. ജനങ്ങൾക്ക് ദർശനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ദൈവശബ്ദം അനേകരെ കേൾപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കൊർന്നേലിയോസ് വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ചെന്നു, നീ തോൽക്കൊള്ളനെ ശിമോനെ വരുത്ത്, മീറ്റിംഗ് നടത്ത് എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എത്രയോ സ്ഥലങ്ങളിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടു.
Stotram. İnne kanap pırda medya gelirlerla suvişeş pravartanlarla, yan açşebi kiyerli, adine tetai çetriyeri kiyerli. Deyetres stotram. Yanalar duru unarma anamna çindi kiyer. Deyetres stotram. Adı suvişeş tetiri fağam yanda matra bildu. Kadayetinde yar tetilana kartabri veendi çivikiyuan, kartabri veendi merikiyuan. ആത്മാക്കൾ മുൻപോട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അതിന് പ്രാർത്ഥനയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, വീണുപോയ ദാവീദിന്റെ കൂടാരം ആത്മീയമായ മൂല്യം നഷ്ടപ്പെട്ടു പോയ ദൈവസഭയെ കാണിക്കുകയാണ്. സഭ എന്ന് പറയുന്നത് ഒരു സുവിശേഷ ഘോഷണം കൊണ്ടോ ഒരു കൺവെൻഷൻ കൊണ്ടോ ഒരു മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. പിന്നെയോ ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് ജനത്തെ ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു അമ്മയെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞിനെ പൂർണതയിലേക്ക് വളർത്തുവാൻ ഒരു മാതാവ് ബന്ധപ്പെടുന്നത് പോലെ ഓരോ ദൈവവൈദ്യനെയും ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി ഉപദേശം കൊടുത്ത് ശാസന കൊടുത്ത് പ്രാർത്ഥനയാലും ആ അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ അപ്പോസ്തലീയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണ്? ആ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താണ്? മരിച്ചവരെ കുളിച്ചിടുന്നതോ വിവാഹം നടത്തി കൊടുക്കുന്നതോ ആണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ട് തീരുന്നതല്ല. പിന്നെയോ സ്തോത്രം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രം. ദൈവത്തിന് സ്തോത്രം. വിദേശങ്ങളിലൊക്കെ ചിലയിടത്ത് ഫെയ്ത്ത് സ്കൂളുകളുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് ചില സ്കൂളുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റ് കലാലയങ്ങളിൽ പോയി പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ മലിനപ്പെട്ട ലോകത്തിൽ അവരെ വിട്ട് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി സ്തോത്രം. അതെ, അവർക്ക് അവർ മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ട്. ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കലാലയങ്ങൾ നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. ഇതൊക്കെ ഇതൊന്നുമല്ല ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതൊക്കെ ചില ആവശ്യങ്ങളിൽ ചെയ്യുന്നത് മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് എത്തിക്കണം. അതിലെത്തിച്ചേരുവാനുള്ള ഹൃദയത്തിന്റെ ദാഹമാണ് യഥാർത്ഥമായ ഉണർവ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ പോലെ ആയിത്തീരും. ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകളിൽ കർത്താവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസഭ നിലവിളിക്കുവാനും കരയുവാനും തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും തയ്യാറായ ദൈവം വലിയൊരു പ്രവൃത്തി അയക്കും. വീണുപോയ കൂടാരത്തെയൊക്കെ ദൈവം പണിയാൻ പോവുകയാണ്. എങ്ങനെ പണിയും? പുരാതന കാലത്തെന്ന പോലെ, ആദ്യ നൂറ്റാണ്ടിനെ പോലെ ഒരു വലിയ പ്രവൃത്തി ദൈവം സഭയിൽ ചെയ്യും. ഹഗ്ഗായി പ്രവാചകൻ പറയുമ്പോൾ ഇതിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ആ നിബിതാക്കന്മാരുടെ നാളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ഉണർവിനെ ദൈവം അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രപേർ ഈ പ്രവചന ശബ്ദമൊക്കെ വിശ്വസിക്കുന്നുണ്ട്? എത്രപേർ ഈ ദൈവവചനമൊക്കെ വിശ്വസിക്കുന്നു? പുരാതന പ്രവാചകന്മാർ ദൈവസഭയെ നോക്കി ആത്മാവിൽ പ്രവചിച്ച ശബ്ദങ്ങളൊക്കെ എടുത്തുവെച്ച് പ്രാർത്ഥന നിരതരായി തീരുമ്പോൾ ദൈവം തന്നെ മഹത്വത്തിന്റെ പ്രവൃത്തി ചെയ്യും. പ്രിയരെ, സാത്താൻ ലജ്ജിച്ചു പോകുമാറ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി നമ്മിൽ തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വീണുപോകുന്നത് കണ്ടുകൊണ്ട് സാത്താൻ സന്തോഷിക്കുമ്പോൾ വീണുപോയ പണികളെ ഇതാ പണിത് ഉയർത്തുവാനുള്ള കോണം, വീണുപോയ തകർച്ചകളൊക്കെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് നമുക്ക് വിശ്വസിക്കേണ്ടത് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പിതാക്കന്മാരോട് ചെയ്ത നിയമം ദൈവം നിവർത്തിക്കുന്നവരാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം അറിയിച്ചത് ദൈവം അതുപോലെ നിറവേറ്റും.
മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. എത്രമേൽക്ക് ഈ പ്രവചന ശബ്ദം ഏറ്റെടുക്കുവാൻ കഴിയും? വീണുപോയ കൂടാരത്തെ പണിയുവാൻ ദൈവം വിശ്വസ്തനെന്ന് എത്രമേൽക്ക് ഏറ്റുപറയുവാൻ കഴിയും? അതിന്റെ പിളർപ്പുകളെയൊക്കെ മാറ്റാൻ പോകുകയാണ്, അതിന്റെ ഇടിവുകളെയൊക്കെ നികത്താൻ പോകുകയാണ്, അതിന്റെ ശൂന്യങ്ങളൊക്കെ മാറ്റാൻ പോകുകയാണ്, അതിൽ ജാതികളെ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. കർത്താവിനെ അറിയാത്ത ജാതികളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. അനേക ആത്മാക്കൾ കൂട്ടം കൂട്ടമായി വന്ന് കർത്താവിനെ ഏറ്റുകൊള്ളട്ടെ. സത്യ കൂട്ടായ്മയിലേക്ക് അനേകർ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ തേജസ്സിലാൽ ദൈവത്തിന്റെ സഭ നിറയപ്പെടട്ടെ. സാത്താൻ ലജ്ജിക്കുമാറ് ഈ നാളുകളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം ആ പ്രവൃത്തി ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്റെ കർത്താവ് വലിയവൻ, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്, ദൈവം പണിയുവാൻ എത്രവേ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിന്റെ കരങ്ങളിൽ നിന്റെ ബലഹീന ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, അവനത് പരിഹരിക്കാൻ പോവുകയാണ്. നിന്റെ വീണുപോയ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ പരാജയപ്പെട്ട ജീവിതത്തെ വിജയമാക്കി മാറ്റുവാൻ ദൈവം സർവശക്തനാണെന്ന് ഇന്ന് നിന്നോട് ആത്മാവിൽ സംസാരിക്കുകയാണ്. നിന്റെ പരാജയങ്ങൾ ഓർത്ത് ഇനി നീ വിലപിക്കേണ്ട, നീ വീണുപോയത് ഓർത്ത് ഇനി നീ സങ്കടപ്പെടേണ്ട, നിന്നെ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ നിനക്ക് മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടു പോയ കൃപകളെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട വിശ്വാസത്തെ നിന്റെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവരുവാൻ, നിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തെ മടക്കി കൊണ്ടുവരുവാൻ. നിന്റെ ദൈവം വിശ്വസ്തനാണ്. വീണുപോയ കൂടാരത്തെ പണിയുന്ന കർത്താവേ, ഇന്നിതാ എന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ കരുന്നു എന്നത്രമേ പറയും. അവരെ കർത്താവ് ഏറ്റെടുക്കാൻ പോവുകയാണ്, അവരെ ഉയർപ്പിക്കാൻ പോവുകയാണ്. ഉയർപ്പിച്ച ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കാൻ പോവുകയാണ്. മരണത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തി, അന്ധകാരത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ദൈവ ശക്തിയ പ്രത്യാശയോട് നമ്മുടെ പ്രാണനാഥന് എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. പ്രിയരെ, ദൈവം നമ്മെ ഇതിനെ സഹായിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ.